താത്വികമായൊരവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത്, വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തിനാ? ഉത്തമം ഉണ്ടാതിരിക്കെ. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്ന് മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും പറഞ്ഞാൽ നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേദി വലിക്കുന്നതും അതുകൊണ്ടാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാലും ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDP ക്ക് അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെ ഇടോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? ഇടോ, പരിപ്പോടെ ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞോടെ, എടുക്ക എടുക്ക എടുക്ക, പോയി പരിപ്പോടെ ഉണ്ടാക്കിക്കൊണ്ടുവരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ വന്ന്. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണുകെട്ടാനത്രേ. പെണ്ണുകെട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബവും ഒക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ടു തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നു വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും, എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലെ ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പു വരുന്നു. രാമേന്ദ്ര നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി ഇരിക്കും. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല. അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 ഇയേഴ്സ്. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്? ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലാത്രേ. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്.
അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണമാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ഓടണ്ട. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇവൻ എന്റെ മകനാ രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ ഇല്ല. കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്, ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിന് കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത് രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം. ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി മറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ വരാ, സമയം കളയണ്ട, പോകാം. ശരി, വരട്ടെ. ആ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി, ഗുഡ് ബോയ്. നിന്നെ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാ. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അതിപ്പ ആരോടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവൻ ആ കടലാസ് മെഴുകിക്കളഞ്ഞില്ലേ, അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. സാറെന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത്. 4-5 വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണാണ് നല്ലത്. ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂർത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട. നീട്ടി വലിച്ച് 4 വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നോള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. അപ്പോ രണ്ടുപേരൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ, കൊള്ളാം. ശ്രീ ബാലകൃഷ്ണൻ, ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കിൽ പിന്നെ രണ്ടുപേർക്കും കൂടെ കൈകോർത്ത് പിടിച്ചൊരു പ്രേമഗാനം പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ, ദേ തോളത്ത് കയറിയും ചെവി അടിക്കരുത്. അവസാനമായ സാറിന്റെ അടുത്ത് പറയാ, 3 ദിവസം കൂടി സാറിന് അവധി വരും. 3 ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കോ. അയ്യേ, സാറിന് നാണമില്ല സാർ, ഒരു വക അൺഡ്രൈവർ ഇട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട്.
അങ്കിളെ, അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ? ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശെത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശെത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാവോ, ഓ നിന്നെ, അവർ പറയട്ടെ, എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ, ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവൻ ഇത് ഇവിടെ പോയി. നല്ല കലണ്ട് കണ്ണാടി കൊള്ളാം. ചേട്ടാ പോയില്ല, പോയില്ല, പണിയുണ്ട്, കൊണ്ടുപോവാ. പിന്നിലും വേണ്ട, പിന്നിലും പിന്നിലും. കുട്ടപ്പനുള്ള എന്തേ താഴെല്ലാം പോയിട്ടാ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവന്മാരുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ, നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചത്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിയിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്? അതെ. അല്ല, അതെ, ഞാനാ ചേട്ടൻ. ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ, എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെന്റെ മുമ്പിൽ വരുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ ഇവിടെ മനുഷ്യരിരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാരിനെ ജൈവന്മാർ ഇങ്ങനെ ചെയ്യുവോ? ആ മൂസാ സേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാ സേട്ടന്റെ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണെന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ചങ്ങല സ്വാമി, ചങ്ങല ദേ കാലും ചങ്ങല ഓടി. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി, അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാടാ പട്ടി. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്.
ഉത്തമം തുടങ്ങി 11 പേരെ പ്രതികളാക്കിയിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാഞ്ഞ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അവരെ കൊണ്ടിപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും, എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDP ഒരു പുല്ല് സംഭവിക്കാൻ പോകും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പോടെ ചായയും വരും. ഈ പരിപ്പോടെ ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. What do you want? Who are you? Bekhupal. Nikkada avade. Ayyo, kettile undarallo. Mr. Kanal alle. Appa aadyam kaanuka. Aale manasayile ketto, kshemikkanam. Hands up. Poka, etra neram venengilum poka. ആദ്യപ്പിടിച്ച് വരിക്കല്ലേ പ്ലീസ്. എന്റെ പൊന്നു പൊന്നു കാണലല്ലേ, വരിക്കല്ലേ വരിക്കല്ലേ. അയ്യോ ചതിക്കല്ലേ, അങ്ങനെ ശ്രുതിയുടെ അച്ഛനാ. ശ്രുതിയുടെ അച്ഛനാ? അതെയോ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. അതങ്ങ് മാറ്റ, അതങ്ങ് മാറ്റ. അവിടെ വെക്കണോ? അത് സാരമില്ല. How are you? Fine. How are you? I am also fine. Thank you very much. മൂന്ന് ദിവസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്? എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിനോട് സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായ സീനിയോറിറ്റി ഉള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്റർ? എന്റെ ലെറ്റർ? ഇവിടുത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങ് ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിതൽ എങ്ങനെ വന്നു നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം തോന്നുമായി. അയ്യോ, ആരാ പാടുന്നത്? പാടുന്നത് ഒപ്പിടാ. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞ ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കും. ഞാൻ തരില്ല. അത് ഇങ്ങോട്ട് തരണമെന്ന് നിനക്ക് നല്ല ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ. തെളിവ് ഒറ്റി മഹാഭാവി തെളിയിക്കുന്നല്ലോ, പറഞ്ഞ തെളിയിക്കേ. എന്നാ തെളിവ്? ആരാ ടീച്ചേ ജോസഫേ, ദേ ഇങ്ങോട്ട് ഓടിയോ, ഇങ്ങോട്ട് ഓടിയോ. മര്യാദയ്ക്കോ കടലാസ് കൂടി തരണമെന്ന് നിനക്കല്ലേ. ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്കേ. അവന്റെ വായിൽ നിന്ന് തോണ്ടി പുറത്തിരിക്കണ തുപ്പടാ. ദൈവമേ തൊലച്ചോ. സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാൻ മതി, സാധനം കൈ കിട്ടും. പോണാണത് മിസ്റ്റർ ബാലകൃഷ്ണൻ. ഒന്നും പറയണ്ട, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും പറയണ്ട, നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടിട്ട് ആ ജോലി ഇരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം, അതിനുമുമ്പ് എനിക്ക് വേറെടുത്തന്നെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ. ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിച്ചത്? ഈ ശ്രുതി ഒരു കഷ്ടകാലം പിടിച്ചവന, എവിടെ ചെന്നാലും ഉടക്ക. പറയടാ, എങ്ങനെ തോന്നിയില്ല നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ, അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. അങ്കിള് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കും. All the best wishes to you. Bus stop ikkondu vidanam, neram poi. Oh yes, carry on please. They are in love, they are going to marry also. Njan vicharichu mattendo parivadiyana che avaru ippa enna patti endu vicharichu kaanu
അതൊന്നും സാരില്ലെങ്കിൽ നോക്കി നല്ല ചേർച്ച. They are lovebirds. They are going to fly.